ഫലപ്രദമായ അല്ലെങ്കിൽ സ്വീകാര്യമായ ഒരു ശൈലിയിലേക്ക് ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ശൈലിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇനി എത്തും അല്ലെങ്കിൽ ആ തരത്തിലുള്ള നേതൃമാറ്റമാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാനാവുമോ കാരണം കെ സുധാകരന്റെ പേരാണ് ഇപ്പോൾ മുല്ലപ്പള്ളിക്ക് പകരമായി പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നത് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നാണ് ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണ് കോൺഗ്രസ് ഇവിടെ നേതാക്കന്മാർക്ക് ആർക്കും കുഴപ്പമില്ല ഇത് സംഘടനയുടെ പ്രശ്നമാണ് സംഘടനയുടെ പ്രശ്നം സംഘടനാ സംവിധാനത്തിലെ കുഴപ്പങ്ങൾ ശരിയാക്കാനാണല്ലോ ഈ കെപിസിസി പ്രസിഡന്റും പിന്നെ ഒരു വലിയ ജംബോ കമ്മിറ്റി എണ്ണിയാൽ തീരാത്ത ഒരു ജംബോ കമ്മിറ്റിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയ എന്തിനാ ഈ പറയുന്ന ഈ സംഘടനയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കാനായിരുന്നു ഈ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ 19 സീറ്റ് നേടി എതിർത്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം ഈ എന്താണ് സെഞ്ചുറി തികയ്ക്കുക എന്നുള്ളതാണ് നിയമസഭയിൽ സെഞ്ചുറി തികയ്ക്കുക എന്നുള്ളതാണ് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെറുതെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ 19 സീറ്റ് നേടിയത് കെ പി സി സി പ്രസിഡന്റിൻ്റെയോ ഇവിടെയുള്ള ജംബോ കമ്മിറ്റികളുടെയോ മികവ് കൊണ്ടല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അയ്യപ്പൻ സഹായിച്ചിട്ടുമല്ല അതുണ്ടായത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി അവിടെ നിന്ന് മാറിക്കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എല്ലാവരും ചേർന്ന് അങ്ങ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഈ കാര്യം മനസ്സിലാക്കാതെ പിന്നീട് അതോടെ ഇനി ഞങ്ങൾ സെഞ്ചുറി അടിക്കും എന്ന് വിചാരിച്ച് പോകുന്നു ഈ സംവിധാനം ഇന്നലെ രമേശ് ചെന്നിത്തല ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് കൊടുത്തിട്ടുള്ള മറുപടി എന്താണ് തോൽവിയുടെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ടും തകർന്നു ആ സംഘടനാ സംവിധാനം ശരിയല്ലായിരുന്നു പല സ്ഥലങ്ങളിലും സ്ലിപ്പ് കൊടുക്കാൻ പോലും പ്രവർത്തകരുണ്ടായില്ല നമ്മൾ ആരും പറഞ്ഞു പ്രവർത്തകരോട് പോകണ്ടെന്നുള്ളത് അപ്പം പ്രവർത്തകരെ പോക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഒരു സംഘടനാ സംവിധാനം മുകളിലുണ്ടായില്ല ഈ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിൽ എത്രമാത്രം കമ്മിറ്റി മെമ്പർമാരുണ്ട് കെ പി സി സി മെമ്പർമാരെ തടഞ്ഞിട്ട് ഈ റോഡിലൂടെ നടക്കാൻ പറ്റുമോ അപ്പോൾ അത്രയും ഉണ്ടായിട്ട് പോലും ഇതൊന്നും നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതിപ്പോൾ പ്രശ്നം നേതാക്കന്മാരുടെ തന്നെയാണ് ഇത്രയും സമയം കൊടുത്തു രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇതൊക്കെ ചെയ്യാമായിരുന്നു ഇവർക്ക് കെ പി സി സി പ്രസിഡന്റ് ചെയ്യാമായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം പലപ്പോഴും എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ രാവിലെ എഴുന്നേറ്റ് രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറയണം മുഖ്യമന്ത്രി പലപ്പോഴും ഈ പറഞ്ഞ ED എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് കോടതിക്ക് പോലും തോന്നി എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഈ കോടതി ചോദിച്ചു ഇവിടെ എന്നപ്പോഴും പറഞ്ഞത് മുഖ്യമന്ത്രി കള്ളനാണ് മുഖ്യമന്ത്രിയാണ് ഇത് മുഴുവൻ കള്ളക്കടത്ത് നടത്തിയെന്നൊക്കെ പറഞ്ഞു താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇദ്ദേഹത്തെ മാറ്റിയിട്ട് മുല്ലപ്പള്ളിയെ മാറ്റിയിട്ട് കെ സുധാകരനെ വെച്ചാൽ മുല്ലപ്പള്ളി പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കള്ളനാണ് അദ്ദേഹമാണ് എല്ലാറ്റിനും ഉത്തരവാദി അല്ലേ അദ്ദേഹമാണ് ഈ കാട്ടുകൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നൊക്കെ പറയുന്നുള്ളൂ സുധാകരൻ മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരാളാണല്ലോ ഇങ്ങനെയുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഒരു പാർട്ടിയെ നയിച്ചു കഴിഞ്ഞാലുള്ള പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും നമുക്ക് തോന്നുന്നുണ്ടോ ശരിക്കും വേണ്ടത് പക്വമതിയായിട്ടുള്ള എതിരാളിയുടെ ശക്തിയും എതിരാളിയുടെ ദൗർബല്യവും ഒക്കെ മനസ്സിലാക്കി കരുനീക്കം നടത്താൻ പറ്റുന്ന നേതൃത്വം അത് കോൺഗ്രസ്സിന് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കോൺഗ്രസ്സുകാരെല്ലാവരും കുറ്റം പറയില്ല കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊക്കെ കൊടുത്തിട്ട് പാർട്ടിയെ റീജുവിനേറ്റ് ചെയ്യണം പുനരുജ്ജീവിപ്പിക്കണം അതിനാണ് കോൺഗ്രസ്സുകാർ തയ്യാറാവേണ്ടത് പക്ഷേ സംഘടനാപരമായി എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ അതിൽ കെ സുധാകരൻ ഒരു ശക്തനായ നേതാവാണെന്ന് കരുതേണ്ടി വരില്ലേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഇതൊക്കെ തന്നെ കുറച്ച് പിന്നാക്കാവസ്ഥയിലുള്ളതാണ് നമുക്കറിയാം ശബരിമല വിഷയത്തിലൊക്കെ RSSനേക്കാൾ മോശമായ സമീപനമാണ് ആ വിഷയത്തിൽ എടുത്തിരുന്നത് പ്രതികരണങ്ങൾ നടത്തിയിരുന്നത് അതുപോലെ സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധികൾ ഉണ്ടായിരുന്നല്ലോ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടൊക്കെ ആ വിധിക്കെതിരെ പോലും പരാമർശം നടത്തിയിട്ടുണ്ട് കെ സുധാകരൻ അപ്പോൾ ഈ കാലത്തിന് യോജിച്ച പ്രവർത്തനമല്ല മുല്ലപ്പള്ളി നടത്തുന്നത് എന്നിപ്പോൾ വിമർശിക്കുന്നവർ കെ സുധാകരന് വേണ്ടി മുറവിളി ഉയർത്തുമ്പോൾ അപ്പോൾ എന്ത് മാറ്റമാണ് കെ സുധാകരനിലുള്ളത് എന്ന ചോദ്യം ഉയരുന്നില്ല തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത് കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള നേതാവാണ് സുധാകരൻ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഒരു തരത്തിലുള്ള വിരോധമില്ലട്ടെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ എൻ RAMകൃഷ്ണനെയും PRAMകൃഷ്ണനെയും നമ്മൾ ഓർക്കണം
പി രാമകൃഷ്ണൻ അവിടെ ഡിസിസി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അതിനെ ദൃശ്യാക്ഷി കൂടി ആയതുകൊണ്ട് പറഞ്ഞു പി രാമകൃഷ്ണൻ കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡിസിസി ഓഫീസിനകത്ത് കയറ്റാതെ ഒരു മണിക്കൂറോളം പൊരിവെയിലത്ത് ആ പതാകയുടെ എന്താണ് ധ്വജസ്തംഭത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് പൊരിവെയിലത്ത് നിർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ആളുകളും അപ്പോൾ എല്ലാവരുടെയും ഒരുമിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ ശരിയായിട്ടുള്ള കാര്യമില്ല നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റിനെതിരെ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് ഈ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ അപ്പോൾ കൃത്യമായിട്ട് ഇത് ഇത് എല്ലാവരെയും ഒത്തു കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാർ വേറെ ഉണ്ട് അത് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരണം എന്നാൽ കോൺഗ്രസ് തന്നോ അല്ലാതെ നമ്മൾ ആളെ തേക്കാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് തേക്കാൻ അവിടെ ഒരു ഗ്രൂപ്പ് പിന്നെ വേറെ കണ്ടെത്തുക എന്നുള്ളതല്ല ഇന്ന ആളെ മാറ്റിയിട്ട് കുറേ കൂടി ശക്തമായിട്ട് പറയുന്ന ആളെ കൊണ്ടുവരാമെന്നില്ല കോൺഗ്രസ്സിന് വേണ്ടത് വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എതിരാളികൾ വളരെ കൃത്യമായിട്ട് കരുനീക്കം നടത്താൻ പറ്റുന്ന ആളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയൊക്കെ ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുക്കണം എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട് ബി ജെ പിക്കാർ നമ്മളിപ്പോൾ അവർക്ക് പരാജയം സംഭവിച്ചുകൊണ്ട് അവരെ തള്ളിക്കളയേണ്ട പക്വതയില്ലാത്ത നേതൃത്വമായതുകൊണ്ടാണ് അവർക്ക് ഈ സംഭവിക്കേണ്ടത് പക്ഷേ അവരുടെ കയ്യിലുള്ളത് ഈ സാമുദായിക ആയുധമാണ് അതുപയോഗിച്ച് അവർ ഇനി മുന്നോട്ടേക്ക് വരും ആ സമയത്ത് വളരെ കൃത്യതയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകണം ഇവിടെ വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധമുണ്ടാക്കിയപ്പം അത് പരസ്യമായിട്ട് അകത്ത് പറയാം പരസ്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ സമ്മതിക്കില്ല എന്നല്ല പറയേണ്ടത് പലപ്പോഴും ഇതിൽ ഈ ഇത് ഇദ്ദേഹം എന്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വട്ടിയൂർക്കാവിൽ അദ്ദേഹം കെ പി സി പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാത്തത് 140 മണ്ഡലത്തിൽ എനിക്ക് പോകേണ്ട ആളാണ് അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പേ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് എൻ്റെ ഓഫീസിൽ വന്നില്ല എന്നുള്ളതാണ് കെ പി സി സിയുടെ മൂക്കിന് താഴെയാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അവിടെ പോയില്ല എം എം എസ് എൻ പറഞ്ഞത് എന്നെ വർഗീയവാദിയാക്കി കെ പി സി സി പ്രസിഡൻ്റതാണ് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കൽ ഇന്നെ വഴിവെച്ച് കൊടുക്കുന്നു ഇതാണ് തോൽവിക്ക് കാരണം ഈ പ്രശ്നങ്ങളാണ് ഞങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ തോറ്റാൽ എല്ലാവരും ബി ജെ പിയിലേക്ക് പോകുമെന്ന് സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ തോൽവിക്ക് സ്വാഭാവികമായിട്ടും വഴിവെക്കും താങ്കൾ ഇപ്പോൾ ഉദ്ദേശിച്ച നിയമത്തെ കാര്യമായിരിക്കും മുരളീധരൻ ഇത്തവണ നിയമത്താണല്ലോ മത്സരിച്ചത് ശ്രീ സിദ്ദീഖ് ഇപ്പോൾ ആ നിയമത്ത് പട്ടികൾക്കാവല്ല നിയമം സോറി